സെഞ്ചൂറിയനിലെ ചരിത്ര നേട്ടത്തിനു ശേഷം ടീം ഇന്ത്യ ജോഹന്നാസ്ബർഗിലേക്ക്. 3ാം തീയതിയാണ് 2ാം ടെസ്റ്റ് ആരംഭിക്കുക. ആദ്യ ടെസ്റ്റിലെ ജയത്തിലും ചില പോരായ്മകൾ എടുത്തുകാട്ടിയിരുന്നു. കെ എൽ രാഹുലും അഗർവാളും ഉയർത്തിയ കൂട്ടുകെട്ടിലാണ് കളി ഇന്ത്യയുടെ വരുതിയിലായത്. ടീം കോമ്പിനേഷൻ ഇന്ത്യ മാറ്റാൻ സാധ്യത കാണുന്നുണ്ട്. വിന്നിംഗ് കോമ്പിനേഷൻ എന്ന കാര്യത്തിൽ വിശ്വസിക്കാത്ത ക്യാപ്റ്റനാണ് കോഹ്ലി. അതുകൊണ്ട് തന്നെ 2ാം ടെസ്റ്റിൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുജാരയ്ക്ക് ഇനിയും അവസരം നൽകിയാൽ അത് മറ്റ് താരങ്ങളോടുള്ള അനീതിയാകും. കോൺഫിഡൻസ് ഒട്ടുമില്ലാതെയാണ് പുജാര ബാറ്റ് ചെയ്യുന്നത്. രഞ്ജി ട്രോഫിയും കൌണ്ടിയും മറ്റും കളിച്ച് അത് വീണ്ടെടുക്കാതെ പുജാരയ്ക്ക് ഇനി രക്ഷയില്ല. അല്പം ഭേദപ്പെട്ട പ്രകടനമാണ് രഹാനെ നടത്തിയത്. എന്നാൽ അതല്ല ടീം ആഗ്രഹിച്ചത്. ഈ രണ്ട് താരങ്ങളെയും മാറ്റി വിഹാരി, ശ്രേയസയ്യർ എന്നിവർ വരണമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. സൗത്ത് ആഫ്രിക്ക എക്കെതിരെ മികച്ച ബാറ്റിംഗ് ആയിരുന്നു വിഹാരി നടത്തിയത്. അയ്യരാകട്ടെ മിന്നുന്ന ഫോമിലുമാണ്. രഹാനെ, പുജാര എന്നിവരുടെ കാര്യത്തിൽ അല്പം കൂടി ക്ഷമ കാണിക്കണമെന്ന് ബാറ്റിംഗ് കോച്ച് വിക്രം റാത്തോഡ് പറഞ്ഞു. എന്നാൽ അത് മാനേജ്മെന്റിന്റെ മുഴുവൻ അഭിപ്രായമാണെന്ന് കരുതാനാകില്ല. രണ്ട് ഓൾറൗണ്ടർമാരെയാണ് ഇന്ത്യ സെഞ്ചുറിയനിൽ പരീക്ഷിച്ചത്, അശ്വിനും താക്കൂറും. എന്നാൽ പ്രതീക്ഷിച്ച റിട്ടേൺ കിട്ടിയില്ല. താക്കൂറിന് പകരം ഇഷാന്തിനെ ഇന്ത്യ തിരികെ വിളിക്കാൻ സാധ്യതയുണ്ട്. അശ്വിനെ ഒഴിവാക്കാൻ ധൈര്യം കാണിച്ചാൽ ഒരു എക്സ്ട്രാ ബാറ്ററും കളിയിലേക്ക് വരും. ഒരു ജയം ചരിത്രമാകും എന്നതിനാൽ ടീം തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ കാര്യമായ ചർച്ചകൾ നടത്തുമെന്നുറപ്പാണ്. അതേസമയം വിരാട് കോഹ്ലിയെയും സംഘത്തിനെയും പ്രശംസ കൊണ്ട് മൂടുകയാണ് ക്രിക്കറ്റ് ലോകം.